ധൃതിയില് നൈസർ എന്താണ് നമ്മൾ ഗ്രനേഡ് വലിച്ചു നോക്കുമ്പോഴത്തേക്കും എന്റെ മോനെ
ഒരു ഗ്രാനൈറ്റ് രണ്ട് കില്ല വേറെ ലെവൽ കേസ് ഒന്നും പറയല മസ് എന്ന് വെച്ചാൽ പക്ക മസ് ഒന്നും പറയല ഓക്കെ എന്തായാലും അവിടുത്തെ കുറെ ടോക്കണും ഞാൻ ആകുന്നതിന് ഞാൻ വാരുന്നുണ്ട് ഞാൻ അപ്പളേ പറഞ്ഞ കുറെ ടോക്കൺ വാരിട്ടതിന് ശേഷം മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം എന്താണ് ഇനി ഇങ്ങനെ അവൾ വീഴുവാണെങ്കിൽ എന്താണ് ഒന്നിനെ പൊക്കണം ആഗ്രഹമുണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ ഓവർ ചെറു കൂടെ ചെയ്യുന്നു ചലഞ്ച് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് കൂടെയുള്ള റൂബിയുടെ നൈസർ എന്താണ് ചാകാതെ ഐ മീൻ ഡെത്ത് ആകാതെ ആ ഒരു ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ടായിരുന്നു വാട്ട് എവർ ഇറ്റ് ഈ ഒരു മാച്ചിന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ആ ഞാൻ ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ ഓക്കെ എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് മൊത്തം അവളെന്നെ സപ്പോർട്ട് ചെയ്ത് കളിക്കുകയാണ് ചെയ്ത് അല്ലാതെ കില്ല് എടുക്കണം മെസ്സ് കാണിക്കണം എന്നൊരു കോൺസെപ്റ്റ് വരെ ഞാൻ പറഞ്ഞത് പൊന്നു പോലെ എൻ്റെ കൂടെ നടക്കി എൻ്റെ വീഡിയോ ആണ് ഞാൻ ഇരുത്ത മെസ്സ് കാണിച്ചിട്ട് പിള്ളേർ വിളിച്ച് ഊക്കി വിടും സോ രൈസായിട്ട് എൻ്റെ പുറകെ നടത്തിട്ട് എന്നെ എന്നെ ഇറങ്ങി നോക്കാക്കാൻ വരുന്നതിലേക്ക് മാത്രം നീ വെടിപെട്ടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് അവളത് കില്ലിക്കൽ എടുക്കുന്നില്ല ഗൈസ് നോട്ടി പോയിന്റ് അവളത് കില്ലിക്കൽ എടുക്കുന്നില്ല എനിക്ക് എനിമി വരുവാണെങ്കിൽ എനിമി എന്ന് പറഞ്ഞ് കാണിച്ചു തരുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് കില്ല് കുറവായിരിക്കും അതിൽ ഞാൻ കാട്ടുരൂപ വിളിച്ച് കളിയാക്കുകയൊക്കെ ചെയ്യും പക്ഷേ എന്നാലും ഗൈസ് പാവം വെച്ചാണ് ഓക്കെ എന്നാലും നമ്മൾ നേരെ ആ ഒരു ഫാക്ടറിയിലത്തേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി ഓക്കെ ഇത്രയൊക്കെ ആയതല്ലേ ആരാ പ്രോ പ്ലെയർ എന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ടാണ് പൊട്ടു സ്നേഹിച്ചിട്ട് ഒരു ബാലൻ കിടപ്പുണ്ട് ഒന്ന് നോക്കില്ല ഒറ്റയടി എൻ്റെ മോനെ കുറേ നാളായി ഒരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചാൽ മുളുസേ പറ ആരാണ് പ്രോ പ്ലെയർ ആരാണ് പ്രോബ്ലം ഞാൻ എപ്പോഴൊക്കെ ചോദിച്ചാൽ അവളാണെന്ന് പറഞ്ഞത് ഈ പറഞ്ഞു വിളിച്ചത് ആരാണ് പ്രോബ്ലം വരേക്ക് പറഞ്ഞ ലൈഫ് പോയിക്കൊണ്ടിരിക്കാൻ വരേക്ക് പെട്ടെന്ന് പറഞ്ഞു ആരാ പ്രോബ്ലം എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ തന്നെ ഒരു ഉത്തരം കിട്ടിയാൽ മാത്രമേ നിന്റെ പൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി നമ്മൾ കുറേ നേരം ഉണ്ടായിരുന്നു ഓക്കെ കുറേ നേരം പിണങ്ങി ഉണ്ടായത് പിന്നെ ഞാൻ പറഞ്ഞു നീ എത്രയൊക്കെ പണങ്ങിട്ട് ഒരു കാര്യമില്ല മര്യാദയ്ക്ക് ആരാ പ്രോ പ്ലെയർ മീക്കിയപ്പോൾ പ്രോ പ്ലെയർ എന്ന് പറയാതെ നിന്നെ പൊക്കാൻ പോലും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ട് അവസാനം അവളുടെ വായിക്കോട്ട് പറഞ്ഞു ഗൈസ് കേരള വാല പ്രോ പ്ലെയർ മീ ഗെയിമർ അത് സോക്കെ എന്തായാലും ആ ഒരു കാര്യത്തിലെങ്കിൽ ആ ഒരു സന്തോഷം നൈസാണ് അവളെ പൊക്കിട്ട് ഓക്കെ ഒരു സെക്കൻഡ് പൊക്കാൻ താമസിച്ചു വരുന്ന പണി പറഞ്ഞാൽ മേളിൽ തന്നെ എരുമി എൻ്റെ മോനെ ഒന്ന് നോക്കി ഞാൻ പക്ക ഹെഡ് എടുത്ത് അവനെ കമ്പനി ആക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അവളെന്നെ പറയാത്ത ഒന്നുമില്ല ഒരു സെക്കൻഡ് ഇയാൾ എന്നെ പൊക്ക വിട്ടിരുന്നെങ്കിൽ അവൻ എന്നെ കൊന്ന് സ്കൂട് മൊത്തം വൈപ്പായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫ്കോഴ്സ് അത് സത്യമാണ് ഓക്കെ കാര്യം പറയുകയാണെങ്കിൽ എന്നാൽ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഒരു ഇഞ്ച് ഇങ്ങോട്ടോ മാറിയതെങ്കിൽ എന്തായാലും അവസ്ഥ ഓ മൈ ഗോഡ് ഗൈസ് അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതുപോലെ ഗൈസ് ബാലിലൊക്കെ പൊടിച്ച് കൊല്ലുന്ന ഒരു കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തായിരിക്കും ഉണ്ടായിരിക്കും സോ അതാരാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ എൻ്റെ സ്കൂട് ഞാനാണെന്ന് പറയാം കാരണം എല്ലാവരോട് കളിക്കുമ്പോൾ പോലെ ഇവളോട് കളിക്കുമ്പോൾ ഞാൻ ഏത് ബാലിലുണ്ടാലും ഇവളെ അതിനകത്ത് വിളിച്ചിരുന്ന് പൊടിച്ച് കളിക്കും കാരണം എവിടെ നിന്നത്തെ സന്തോഷം ഓക്കെ എവിടെ നിന്നത്തെ സന്തോഷമാണ് സോ എന്തായാലും ഗൈസ് അത് സംഭവം തന്നെ പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ അതായത് എലിമിയൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദുരന്തം പിടിച്ചൊരു അവസ്ഥ തന്നെയാണ് സോ അതേപോലെ നോക്കുകയാണെങ്കിൽ റാങ്ക് പുഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രാൻഡ് മാസ്റ്റർ പുഷിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാരൽ ഡാമേജ് എടുക്കുന്ന ഒരു സംഭവമായി സോ ഈ ഒരു കഴിഞ്ഞ റീസെന്റ് നടന്ന ഒരു ലൈവിനെ തുടർന്ന് നടന്നൊരു സംഭവമാണ് അതായത് ബാരൽ ഡാമേജ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലെ മൂന്ന് ആൾക്കാർ നോക്കാണ് ഞാൻ മാത്രം അല്ലേ ഉള്ളായിരുന്നു ആ സമയത്ത് ഏതൊരു എലിമി നൈസറ്റ് കയറുന്നു എന്നെ അടിച്ചു ആ ഒരു സ്കൂളിന് മൊത്തം വൈപ്പെടുത്ത് എൻ്റെ ദൈവമേ ആ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇൻസിയനാണ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല സോ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ജസ്റ്റ് കമൻറ്റ് അതേപോലെ തന്നെ പുതിയ സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സീസൺ കിട്ടുമ്പോൾ റാങ്ക് പുഷും കാലൊക്കെ എഴുതിയിട്ട് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കണം കഴിഞ്ഞ സീസൺ നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്നത് നമ്മൾ സ്ട്രീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി മോർണിംഗ് ആറ് മണിയോട്ടായിരുന്നു സ്ട്രീം ചെയ്തിരുന്നത് സോ നൈസായിട്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മളെന്താണ് ഇപ്പോൾ മാസ്റ്റർ 3 വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു സീസൺ ഫുൾ ആൻഡ് ഫുൾ പവറിൽ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കും തീരുമാനിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ പവറാണ് സോ പവർ ആയിട്ടുള്ള സ്ട്രീമും കാലൊക്കെ ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു ലിങ്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്ലാറ്റ്ഫോമിലെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും സോ നൈസായിട്ട് എന്താണ് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സ്ട്രീം കാണാം ബോയക്കാത്ത സ്ട്രീം ഉണ്ടായിരിക്കും അതേപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ സ്ട്രീം ഉണ്ടായിരിക്കും ഓക്കെ മെസ്സേജ് കാണിക്കാൻ വേണ്ടി ജോയിൻ ചെയ്ത് പവർ കാണിക്കുക നമുക്ക് അവിടെ നിന്ന് അടിച്ച് പൊളിച്ച് സ്ട്രീമൊക്കെ ചെയ്ത് ഗ്രാമാസ് വെച്ച് വേറെ ലെവൽ പോകാം സോ അതേപോലെ നിങ്ങൾക്ക് നമ്മളോട് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിരിക്കും സോ കളിച്ച് മെസ്സ് കാണിക്കും ഓക്കെ എന്തായാലും ഗൈസ് അവിടുന്ന് കുറേ കില്ലുകളൊക്കെ എടുത്ത് ഐ മീൻ കുറേ കില്ലിംഗ് ആയിട്ടൊന്നുമില്ല ഇവളെ ഇട്ട് വെറുപ്പിച്ച ശേഷം ഞാൻ പറഞ്ഞു പൊന്നു മോളെ ലാസ്റ്റ് സോൺ അവളെ മെഡിക്കറ്റും അതുപോലെ ഉള്ള ഗ്ലൂവളൊക്കെ എനിക്കൊന്നും ഒന്നും പഠിക്കണം നീ നോക്കാവാ ഞാൻ നോക്കിയാളൊക്കെ വന്നിട്ട് അവളുടെ നിന്ന് അത്യാവശ്യം എന്താണ് സാധനങ്ങളൊക്കെ മേടിച്ച് നോക്കുമ്പോഴത്തേക്ക് താഴെ ഒരുത്തൽ ഒന്നും നോക്കിയില്ല കോച്ചടിച്ചു അപ്പോഴത്തേക്കും രണ്ടാമത്തെ അവിടെ നോക്കുന്നുണ്ടായിരുന്നു അവൻ അടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഗ്ലൂ ആൾട്ടി എൻ്റെ മോനെ കാട്ടുകില്ലാടി എന്നാലും അവനെ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവളെ കില്ലെടുക്കുമോ ഇല്ല ഒരു കില്ല് മാത്രമേ കിട്ടുള്ളൂ എടുത്ത് നീ ആ കില്ലെടുത്തോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവളോ ഞാൻ സത്യമായിട്ടുള്ളതാണ് ആ കില്ലെടുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി താഴെ എനിമയാണെന്ന് എൻ്റെ മോനെ ചെറിയ സോണത്തെ താഴെ എനിമി എന്നൊക്കെ പറഞ്ഞ് ഏതാ റേഞ്ച് സോ നൈസർ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കായി ഇരുന്നൊക്കെ വരാൻ പറയുന്നത് കാരണം വരുന്ന സമയത്ത് തന്നെ തലക്കിന് അടിയിട്ടൊന്നും എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു വാട്ടർ ബിസ് അവള് എൻ്റെ മോനെ ഏതാ അറിഞ്ഞ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇപ്പോൾ തന്നെ മെഡിക്കറ്റ് യൂസ് ചെയ്യാം കാരണം നോക്കുവാണെങ്കിൽ എന്താണ് താഴെ എനിമീസ് കയറി വരാൻ ചാൻസ് വളരെ കുറവാണ് അമ്മ പുഷ് ചെയ്ത് പെട്ടെന്ന് കയറി വരാൻ ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ അഞ്ച് ആൾക്കാർ അല്ലേ ഉണ്ട് മൂന്ന് എനിമീസ് ഉണ്ട് നമ്മൾ രണ്ടുപേരുണ്ട് അമ്മരൊന്ന് പുഷ് ചെയ്ത് ഗ്രനേഡ് വന്ന് നമ്മളെ കൊല്ലുന്നതിന് കുറച്ച് ദൂരെ നിന്നിട്ട് അമ്മരെ എ ബി സിയിൽ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൾക്ക് അടിയിട്ടുന്നു പിന്നെ അല്ല അവളെ തൊട്ടാ വെറുതെ ആയിരിക്കും അടിച്ചടിച്ച് അവരെന്താ ചാവാത്തെ അവൻ ഗ്ലൂ ആവട്ടോ പിന്നല്ല ഓക്കെ എന്നാലും ഗൈസ് നമ്മളെ പേടിച്ച് ഗ്ലൂ ആയിട്ടുണ്ട് സോൺ വരുന്നത് സോൺ വന്നിട്ട് എത്ര നേരം അവിടെ നിൽക്കുന്നത് എനിക്ക് അറിയത്തില്ല വാട്ടർ വെറ്റീസ് നീ തീർന്നാൽ നീ തീർന്നു സോണിൻ്റെ കൂടെ നീ എത്ര നേരം നിൽക്കുന്നു എനിക്കൊന്ന് കാണാനുള്ള വൺ നൈസർ എന്താണ് അവൻ വരാൻ വേണ്ടി നോക്കി നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തേക്കൊന്നും ഇറങ്ങുമല്ലേ സ്കൈൽ ഇട്ട് നോക്കാം ഇപ്പോഴത്തേക്ക് നോക്കുന്നത് അവൻ ഓടുന്നുണ്ടായിരുന്നു കിടുക്ക ഡാമേജ് എടുത്ത് ആ ഒരു ഗിരി കംപ്ലീറ്റ് ചെയ്ത് മെസ്സ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏഴ് കില്ല് എൻ്റെ മോനെ വേറെ ലെവൽ ഓക്കെ എന്തായാലും ഗൈസ് നാല് പേരോട് ഉണ്ട് രണ്ടുപേരും ഈ എനിമീസ് ഉണ്ട് സോ അവൻ എപ്പോഴും ഇരുന്ന് എനിക്ക് അറിയത്തില്ല വാട്ടർ വെറ്റീസ് കയറി വരുന്ന ആൾക്കാരൊക്കെ കാലേ വരെ അടിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് സോ എന്താണ് ഗൈസ് ലാസ്റ്റ് സോൺ ആയതുകൊണ്ട് ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കാര്യം
പറയുകയാണെങ്കിൽ എന്താണ്, ഒരു മേളിൽ നടിക്കുമ്പോൾ താഴേക്ക് നമ്മളിവിടെ ബുള്ളറ്റ് മൊത്തം പോകുന്നു. സോ ആ സമയത്ത് താഴെ നിൽക്കുന്ന എനിമീസിനൊക്കെ പെട്ടെന്ന് തന്നെ ഹെഡ് കറിഞ്ഞ് വെച്ചാൽ വളരെ കൂളാണ്. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മുമ്പിൽ ഒത്തിരി കണ്ടായിരുന്നു, അവനെ ടവറിൻ്റെ പുറകിലേക്ക് ഒളിച്ചിരിക്കും, നമ്മളാരും കണ്ടില്ല എന്നാണ് അവൻ്റെ വിചാരം. ഓക്കെ, എന്തായാലും അവനെ കൊല്ലാൻ വേണ്ടി തന്നെ കുറച്ച് നോക്കുമ്പോഴത്തേക്ക് ഓ മൈ ഗോഡ്, അവൻ താഴേക്ക് പോയി നമ്മൾ കൊന്നവൻ്റെ ലൂട്ട് വിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നു ഗൈസ്. എന്തായാലും അവനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീമായിട്ടാണ് വാക്കുള്ളത് എനിക്ക് മനസ്സിലായി. നോക്കുമ്പോഴത്തേക്ക് ദാണ്ട് മേളിൽ അവൻ ഓടി വരുന്നു, അവനെ ഒറ്റയടിക്ക് തീർക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ, അവൾക്ക് കൂടി ഒരു കില്ല് കൊടുത്തേക്കാം, കാരണം ഉള്ള കില്ല് മൊത്തം ഞാൻ എന്താണ് എനിക്ക് കില്ലിട്ടണമെന്ന് ഞാൻ അവൾ കുറേ കില്ലെടുക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ ലാസ്റ്റ് കില്ലെങ്കിൽ അവൾക്ക് കൊടുക്കാൻ വിചാരിച്ച് മാറി നിൽക്കുവാണ്. ഇപ്പോൾ കിടക്കുമ്പോൾ ഒരു കോമഡി കാണാൻ വേണ്ടി പറ്റും. അവളോട് പറഞ്ഞ് കയറി ചെല്ല്, ഒന്ന് നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം, നീ ചാവാതെ നോക്കുന്നത് നോക്കുമ്പോഴത്തേക്കും അവൾ പോയി നോക്കാം. എൻ്റെ മോനെ, അവളെ റിവ്യൂ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഗ്രനേഡ് കുക്ക് ചെയ്ത് വന്നിട്ട് അവളെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ, എന്നിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഉയർന്നതാണ്. പക്ഷേ കംപ്ലീറ്റ് ആയി കളഞ്ഞു കേസ്. അവനെ അവനെ കിട്ടിയ കാലവരടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടാണ് അവനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കി. പക്ഷേ കേസ് അവൻ ഗ്ലൂവാളിൽ പറയും ഒന്നും പിന്നെയാണല്ലോ രാജതന്ത്രം എടുത്തിട്ട് കുറച്ച് ഗ്രാൻഡ് ഐ മീൻ നമ്മുടെ അടുത്ത് ലാൻഡ്മെൻ ഉണ്ടായിരുന്നു. ലാൻഡ്മെൻ ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്, അവനൊന്ന് വിളിച്ച് വരുത്താൻ വേണ്ടി നോക്കണം. അതായത് മോനസ കയറി അത് കയറി വന്ന് ലാൻഡ്മെൻ പറ്റി ചാടണം എന്നൊരു അത് കാണാൻ വേണ്ടിയാണ് ഞാൻ നിന്നത്. ഓക്കെ, പക്ഷേ കേസ് അവൻ കാട്ടുകില്ലാടിയാണോ കുറച്ച് ബുദ്ധി കൂടിപ്പോയ തരത്തില്ല. പക്ഷേ അവൻ ഗ്രനേഡിലേക്ക് വന്നിട്ടില്ല. പിന്നെ അവളുടെ പെട്ടി നോക്കുന്ന സമയത്ത് ഗ്രനേഡും ഗ്ലൂവാളെ കിടക്കുന്നു. ഇടി ഇത്രയൊക്കെ സാർ ഉണ്ടിട്ടുണ്ട്, നീ തരായിരുന്നു ഞാൻ ആദ്യം നിന്നതൊക്കെ ചോദിച്ചാൽ വന്നിട്ട് നേസിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് ആ ഒരു ഗ്ലൂവാളിട്ട് ശേഷം ഗ്രാനേഡ് നമ്മൾ ആ ഒരു ലാൻഡ്മെൻ കുറച്ച് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അതായത് വരുന്ന വഴിക്ക് നേസിട്ട് എന്താണ് അവൻ ലാൻഡ്മെൻ പൊട്ടി ചാവട്ടെ വന്നിട്ട് കുറച്ച് ലാൻഡ്മെൻ ഒക്കെ വിട്ട് നമ്മൾ പോകാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. സോൺ വരുന്നുണ്ട്, ലാസ്റ്റ് സോണിലേക്ക് എത്തുന്നുണ്ട്. സോ എന്നാലും അവൻ വരുന്ന സമയത്ത് കിടുക്കാൻ പോലത്തെ ഡ്രാഗ് ചെയ്ത് ഇല്ല ഗ്ലൂവാളിട്ട് പിന്നെ ഡ്രാഗ് ചെയ്ത് കിടുക്കാൻ പോലത്തെ കില്ല്. എൻ്റെ മോനെ വേറെ വെച്ച് വേറെ ലെവൽ. ലാസ്റ്റ് എൻഡിംഗ് എന്നൊക്കെ പറഞ്ഞു വേറെ ലെവൽ പാസ് ആയിരുന്നു. സോ അതായത് ഗൈസ് ഈ ഒരു മാച്ച് ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിട്ടുക്കെങ്കിലും കാഴ്ച വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുവരിക്കും ബൈ. ഓക്കേ.